എല്ലാവർക്കും സ്വാഗതം. മത്സ്യ ഫിഷറീസിൽ നിന്നുള്ള നല്ല അടിപൊളി വറ്റമീൻ കൊണ്ട് ഇന്നത്തെ കാലത്ത് കല്യാണത്തിന് ക്രിസ്ത്യൻ കല്യാണങ്ങൾക്ക് കിട്ടാറുള്ള രീതിയിലുള്ള ഒരു ഫിഷ് കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ തൃശ്ശൂരുള്ള സ്ഥാപനമാണ്. അവര് മത്സ്യം നല്ല ഫ്രഷ് ആയിട്ട് ഉള്ളത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ വീടുകളിലേക്ക് പാക്ക് ചെയ്ത് എത്തിച്ചു തരും. അതിന് എക്സ്ട്രാ ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. അപ്പൊ മത്സ്യ ഫിഷറീസിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ പണ്ട് കാലത്തെ കല്യാണങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വാള മാങ്ങിട്ടിട്ട് വാഴക്കറിയില്ലേ, അത് അതേപോലെ അറക്കിയൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ കല്യാണങ്ങൾക്ക് മിക്കപ്പോഴും പോയി കഴിഞ്ഞാൽ മാങ്ങിട്ടിട്ടുള്ള മീൻകറി എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും വറ്റിയായിരിക്കും സാധാരണ. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോണേ കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളൊരു 2 കിലോ വറ്റ മീനാണ് കഴുകി വൃത്തിയാക്കി നമ്മൾ വെച്ചിട്ടുള്ളത്. നല്ല ഫ്രഷ് വറ്റമീനാണ് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് മൺചട്ടിയിൽ വെച്ചേക്കണം കേട്ടോ. സാധാരണ വറ്റമീൻ എന്ന് പറയുമ്പോ കടൽ മത്സ്യമാണ് നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുക കൊടമ്പുളിക്ക് ഇട്ടിട്ടാണ്. അപ്പൊ കല്യാണങ്ങൾക്ക് സാധാരണ കിട്ട ഇതുപോലെ മാങ്ങിയിട്ടിട്ടാണ്. അപ്പൊ നമ്മൾ മാങ്ങിയിട്ടിട്ട് നിന്ന് വെക്കാൻ പോകുന്നത്, അപ്പൊ 4 നല്ല പുളിയുള്ള മാങ്ങിയാണ് നമ്മള് തൊലിയൊക്കെ ചെത്തി നമ്മൾ ഇതുപോലെ പീസസ് ആക്കിട്ട് നുറുക്കിയിട്ടിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയ ഉള്ളി ഒരു 10-15 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 പച്ചമുളക് ഞാൻ സ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടാണ് കേട്ടോ. അതിന് നമ്മൾ 2 കിലോ ഫിഷ് ഉണ്ടല്ലോ, അപ്പോൾ വലിയ ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറെ കറിവേപ്പിൽ എടുത്തു വെച്ചിട്ടുണ്ട്. 5 ടീസ്പൂൺ മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ നേർപകുതി 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ കാച്ചിടാൻ വേണ്ടിയിട്ട് ഉള്ളി ഒരു 10 എണ്ണം നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് 2 വലിയ നാളികേരത്തിന്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിന് നമ്മുടെ തിക്നെസ്സിന്, കറിയിലെ തിക്നെസ്സിന് ആവശ്യമുള്ളതനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അത് 2-ാം പാലാണ്, ഇത് 1-ാം പാല്. ഞാൻ 1/2 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കാച്ചിയിടുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ വെളിച്ചെണ്ണയാണ് എടുത്ത് വെച്ചേക്കുന്നത്, ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് സോൾട്ടും വേണം. അപ്പൊ നമ്മളിത് സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കറി വെക്കാൻ പോണത്. അപ്പൊ ആദ്യം തന്നെ നമ്മള് ഈ മീൻ കറിയിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കാൻ പോകാം കേട്ടോ. 5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും നമ്മൾ എടുത്തു വെച്ചത്. ഇഞ്ചി വെച്ചിരിക്കണം, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, അതിട്ട് കൊടുത്തു. 1-2 തണ്ട് കറിവേപ്പിലും കൂടി ഇടാം കേട്ടോ. നമ്മള് ഈ ഫിഷിലേക്ക് ആവശ്യമുള്ള സോൾട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് നോക്കി ഇട്ടാൽ മതി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഇടാം കേട്ടോ. നമ്മള് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്പി വെക്കാം കേട്ടോ. ഈ ഉപ്പിന് പകരം പഴയ കണക്കിടെ കല്ലുപ്പാണ്, കല്ലുപ്പിട്ടാലും കുഴപ്പമില്ല, നല്ലതാണ്. ഇങ്ങനെ ഞാൻ മുന്നും മീൻ കറി വെക്കുമ്പോൾ പറയാറുണ്ട്, ഇങ്ങനെ ഒന്ന് തിരുമ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നല്ലൊരു സ്മെല്ലാണ്, ഇതിൻ്റെ എല്ലാ മസാലകളുടെയും പച്ചമുളകും ഒക്കെ ആയിട്ടുള്ള വെളിച്ചെണ്ണയിലൊക്കെ മണമുണ്ടല്ലോ. ഇത് നമ്മളൊരു 5 മിനിറ്റ് ഇങ്ങനെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക്, അപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ 2-ാം പാലെടുത്ത് വെച്ചില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ തീയെ അടുപ്പൊന്ന് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൺചട്ടിയല്ലേ, ചൂടായി വരാൻ കുറച്ച് നേരം എടുക്കും. അപ്പത്തേക്ക് നമുക്കിതൊക്കെ ഒഴിച്ച് പാകത്തിന് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം. അപ്പൊ ജസ്റ്റ് തള ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് ആ ചെറുതായിട്ട്. ഇനിയിപ്പോ നന്നായിട്ട് തിളച്ച് വരണം. ഈ മീനൊന്ന് വെന്ത് വരുമ്പത്തി ഇത്തിരി ഹാർഡാവണ മീനാണ് കേട്ടോ, അറക്ക മീനിന്റെ പോലെയില്ല. അറക്ക മീൻ ഇത്തിരി സോഫ്റ്റ് ആവാ ചെയ്യാം. ഇതിപ്പോ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ് മീൻ ഒരു വിധം വരുന്നത് വന്നിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് നമുക്ക് ഉപ്പ് കുറച്ചും കൂടി പുളി ഇത് തിളച്ചെല്ലാം കഴിഞ്ഞ് കുറച്ചേരെ ഇരിക്കില്ലേ മീൻ അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി മാങ്ങയെന്നൊക്കെ പുളി ഇറങ്ങും കേട്ടോ ഇനി ഇതിലേക്ക് ഒന്നാം പാല് തൻപാല് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് തള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാട്ടോ. ഇനി നമുക്ക് ഒന്ന് കാച്ചിയിടണ പരിപാടിയുള്ളൂ. അപ്പൊ ഈ ഇതുപോലെ നമുക്കിപ്പോ 2 കിലോ അല്ല 4 കിലോ കിട്ടായാലും ഭയങ്കര എളുപ്പത്തില് നമുക്ക് ഫിഷ് കറി ഇതേപോലെ വെക്കാൻ പറ്റും. അതായത് സദ്യക്കൊക്കെ നമുക്ക് കൂടുതൽ കറി വെക്കുന്നില്ല, ഭയങ്കര എളുപ്പമാണ് ഇങ്ങനെ മീൻ കറി വെക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പൊ ഈ ഒരു 2 കിലോന്റെ ഒരു അളവിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിനനുസരിച്ച് കൂടുതൽ കിട്ടുമ്പോ അതേപോലെ കുറവാണെങ്കിൽ ആ രീതിയിൽ നിങ്ങള് അളവുകള് നിങ്ങള് ഒന്ന് ശ്രദ്ധിക്കാട്ടാ. ഇനി നമുക്ക് ഈ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഞാൻ ഓൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഉള്ളി ഒരു നന്നായി മൊഴിഞ്ഞു തുടങ്ങിയിട്ട് കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മള് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മൾ എടുത്തു വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ ഈ കാശ്മീരി മുളക് പൊടി ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പൊ നമുക്ക് പാകത്തിന് എരിവുണ്ട് കറിക്ക്. അപ്പൊ ഇതൊരു കളറും ലൈറ്റ് ആയിട്ട് ഒരു എരിവും കിട്ടും. മീൻ കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.